ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് ഫൈലം എക്കൈനോഡെർമേറ്റയെ കുറിച്ചാണ്. എക്കൈനോഡെർമേറ്റ എന്ന ഫൈലത്തിൽ മറൈൻ ആനിമൽസ് ആണ് കാണപ്പെടുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മറൈൻ ആനിമൽസ് ആണ് ഫൈലം എക്കൈനോഡെർമേറ്റയിൽ കാണുന്നത്. എക്കൈനോഡെർമേറ്റ വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നാണ്. കാരണം നമ്മൾ ഈ സ്റ്റാർ ഫിഷിനൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഈ എക്കൈനോഡെർമേറ്റയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ആ അതിൻ്റെ ഒക്കെ സർഫസ് നോക്കിയാറിയ ഇങ്ങനെ സ്പൈൻസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഒരു മുള്ളു മുള്ളു പോലെ നിൽക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഈ എക്കൈനോഡെർമേറ്റ ഫൈലത്തിനകത്ത് വരുന്ന മിക്ക മെമ്പേഴ്സിനും ഇങ്ങനെ മുള്ളു മുള്ളു പോലെ സ്കിൻഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ഗ്രൂപ്പാണ് ഇവർ. അതുകൊണ്ട് ഇവർ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നാണ്. ഇനി എക്കൈനോഡെർമേറ്റ്സ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എക്കൈനോഡെർമേറ്റ്സ് പെൻഡാമറസ് ആണ്. ഒരു ഫൈവ് പാർട്സ് ആയിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റാർ ഫിഷിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം ഈ അഞ്ച് കാലുകൾ പോലെ കാണുന്നില്ലേ, അതൊരു ഗ്രൂപ്പ് ഓഫ് ഫൈവ് അല്ലെങ്കിൽ അവർക്കൊരു ഫൈവ് സ്ട്രക്ചേഴ്സ് പാർട്സ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ പെൻഡാമറസ് എന്നാണ് വിളിക്കുന്നത്. അവരെ സിമിട്രി റേഡിയലാണ്. ഇപ്പം നമുക്കൊക്കെ ബയലാറ്ററൽ സിമിട്രിയാണ്, അതായത് നമ്മളെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് ആയിട്ട് ഒരു പ്ലെയിനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർ ഫിഷിനൊക്കെ റേഡിയൽ സിമിട്രിയാണ്. ഏത് പ്ലെയിൻ എടുത്താലും കട്ട് ചെയ്താൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഹാഫ്സ് കിട്ടും. പിന്നെ അവരുടെ സീലോം എന്ന് പറയുന്നത് അൺസെഗ്മെന്റഡ് എൻഡ്രോസീലസ് ആയിട്ടുള്ള സീലോമൈറ്റ് ആണ്. നമ്മൾ അൻലിഡ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, സെഗ്മെന്റഡ് ആയിട്ട് വരുന്നു. ഇവിടെ അങ്ങനെയല്ല, അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള എൻഡ്രോസീലസ് ആയിട്ടുള്ള ഒരു സീലോമൈറ്റ് ആണ് ഫൈലം എക്കൈനോഡെർമേറ്റയ്ക്കകത്ത് വരുന്നത്. പിന്നെ ഇവര് ഡ്യൂട്ടൂറോസ്റ്റോംസ് ആണ്. നമ്മൾ പ്രോട്ടോസ്റ്റോംസും ഡ്യൂട്ടൂറോസ്റ്റോമും പഠിച്ചു. എന്തായിരുന്നു പ്രോട്ടോസ്റ്റോമ്? അതായത് ബ്ലാസ്റ്റോഫോർ, എംബ്രിയോണിക് സ്റ്റേജിലെ ബ്ലാസ്റ്റോഫോറിൽ ആ സമയത്ത് മൗത്ത് ബ്ലാസ്റ്റോഫോറിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ പ്രോട്ടോസ്റ്റോംസ് എന്നാണ് പറയുന്നത്. പക്ഷേ എക്കൈനോഡെർമേറ്റ ഡ്യൂട്ടൂറോസ്റ്റോംസ് ആണ്. ഡ്യൂട്ടൂറോസ്റ്റോംസ് എന്ന് പറയുമ്പം അതിൻ്റെ ഏനസ് ആണ് ബ്ലാസ്റ്റോഫോറിൽ നിന്ന് വരുന്നത്, മൗത്ത് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അത് ആ കാറ്റഗറിയെ നമ്മൾ ഡ്യൂട്ടൂറോസ്റ്റോംസ് എന്നാണ് പറയുന്നത്. ബ്ലാസ്റ്റോഫോറ് ബ്ലാസ്റ്റോഫോറിൽ നിന്ന് ഏനസ് ഡെവലപ്പ് ചെയ്യുകയാണ്, മൗത്ത് അല്ല ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതും ഈ എക്കൈനോഡെർമേറ്റയുടെ പ്രത്യേകതയാണ്. അവർ ഡ്യൂട്ടൂറോസ്റ്റോംസ് ആണുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് സ്പൈനി ആയിട്ടുള്ള ഒരു എക്സോസ്കെലറ്റൺ ഉണ്ട്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സീലം ഉണ്ട്, കംപ്ലീറ്റ് ആണ് എലമെൻ്ററി കനാൽ. അവർക്ക് ഫോർ ഗട്ട്, ഹൈൻ ഗട്ട്, മിഡ് ഗട്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്ററി കനാൽ ഉണ്ട്. പക്ഷേ സർക്കുലേറ്ററി സിസ്റ്റം അവരുടെ റുഡിമെൻ്ററി ആണ്, കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആണ് സർക്കുലേറ്ററി സിസ്റ്റം. റുഡിമെൻ്ററി ആയിട്ടുള്ളൊരു സർക്കുലേറ്ററി സിസ്റ്റമാണ് കാണപ്പെടുന്നത്. പിന്നെ അവരുടെ നെർവസ് സിസ്റ്റം പറയുവാണെങ്കിൽ അവർക്ക് ഹെഡോ ബ്രെയിനോ ഒന്നുമില്ല. എസ്ക്രേറ്ററി സിസ്റ്റത്തിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എസ്ക്രേറ്ററി ഓർഗൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ഓവറോൾ ഐഡിയ ഫൈലം എക്കൈനോഡെർമേറ്റയെ കുറിച്ച്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഓരോ സെയിലിൻ ഫീച്ചേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഫൈലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇത് പൊതുവെ സീ സ്റ്റാർസ്, ബ്രിട്ടിൽ സ്റ്റാർസ്, സീ കുക്കുംബേഴ്സ്, സീ ലില്ലീസ്, സീ അർച്ചിൻ, പിന്നെ കേക്ക് അർച്ചിൻ, സാൻഡ് ഡോളേഴ്സ്, ഹാർട്ട് അർച്ചിൻസ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ്, കുറേ എക്സാമ്പിൾസ് നമുക്ക് ഈ ഫൈലത്തിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ മെയിൻലി എപ്പോഴും പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന നമ്മുടെ സ്റ്റാർ ഫിഷ് ഒക്കെ അല്ലേ. അത് മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾസ് ഈ ഫൈലം എക്കൈനോഡെർമേറ്റയിലുണ്ട്. ഇതിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ ഞാൻ പി പി ടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് നോക്കുക, ഇതിൻ്റെ ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. മെയിൻലി ഇതിൻ്റെ ഒക്കെ ഷേപ്പ് ഏകദേശം ഞാൻ എക്സാമ്പിൾസ് രണ്ട് മൂന്ന് പിക്ചേഴ്സ് പി പി ടിയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഈ ഫൈലത്തിൻ്റെ ഓരോ സെയിലിൻ ഫീച്ചേഴ്സും മാച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ സെയിലിൻ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മൊത്തം 11 സെയിലിൻ ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പം ഓരോന്നും, ഇപ്പോൾ ഒന്നാമത്തേത് പെൻഡാമറസ് റേഡിയൽ സിമിട്രി ഇവോൾവ് ഫ്രം ബയലാറ്ററൽ സിമിട്രി. അതായത് എന്താ പെൻഡാമറസ് എന്ന് പറഞ്ഞാൽ, അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നത് കേട്ടോ. പെൻഡ എന്ന് പറഞ്ഞാൽ അഞ്ച്, ഫൈവ്, മീറോസ് എന്ന് പറഞ്ഞാൽ പാത്ത്. അപ്പോൾ ഫൈവ് പാത്ത്സ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. എക്കൈനോഡെർമേറ്റ്സ് എടുത്ത് നോക്കി അറിയാം അവർക്ക് അഞ്ച് കാലുകൾ പോലെ ഫൈവ് പാർട്സ് ഉണ്ട്. അത് കാലല്ല കേട്ടോ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അഞ്ച് പാർട്ടുണ്ട് അതിന്, അതുകൊണ്ട് അതിനെ പെൻഡാമറസ് ആണ്. പിന്നെ റേഡിയൽ സിമിട്രി എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലേ, അതിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും ഈക്വൽ ഹാഫ്, ടു ഈക്വൽ ഹാഫ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ റേഡിയൽ സിമിട്രി ആണ്. പക്ഷേ ഇങ്ങനെ റേഡിയൽ സിമിട്രി ആകുന്നത് അഡൽട്ട് ഫോമിലാണ്. അതിൻ്റെ ലാർവൽ സ്റ്റേജസിൽ അത് ബയലാറ്ററൽ സിമിട്രി ആണ് കാണിക്കുന്നത്. ബയലാറ്ററൽ സിമിട്രി ഇത് ഓർത്തിരിക്കണം, ലാർവൽ എക്കൈനോഡെർമേറ്റ്സ് ബയലാറ്ററൽ സിമിട്രി ആണ് കാണിക്കുന്നത്. പക്ഷേ
കുറച്ചുകൂടെ അഡൾട്ട് ഫോമിലോട്ട് മാറുമ്പം അത് റേഡിയൽ സിമിട്രിയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ സെയിലിൻ ഫീച്ചർ അവരുടെ എൻഡോസ്കെൽട്ടനെ കുറിച്ചാണ്. അതായത് അവർ എൻഡോസ്കെൽട്ടൺ കാൽക്കേരിയസ് ആയിട്ടുള്ള ഒരു എൻഡോസ്കെൽട്ടൻ ആണ്. സെപ്പറേറ്റ് ഡെർമൽ ഒസിക്കിൾസ് അതിനകത്ത് എംബഡ് ചെയ്ത് കിടപ്പുണ്ട്. അതായത് എക്കൈനോഡെർമേറ്റ്സിൻ്റെ സ്കിന്നിനകത്ത് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള കാൽക്കേരിയസ് പ്ലേറ്റ്സ് എംബഡ് ചെയ്ത് കിടപ്പുണ്ട്. ആ പ്ലേറ്റ്സിന് കാൽക്കേരിയസ് പ്ലേറ്റ്സിനെയാണ് നമ്മൾ ഡെർമൽ ഒസിക്കിൾസ് എന്ന് പറയുന്നത്. ഡെർമൽ ഒസിക്കിൾസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂന്നാമത്തെ സെയിലിൻ ഫീച്ചർ എന്താണ്? കാൽക്കേരിയസ് എൻഡോസ്കെൽട്ടൺ ഓഫ് സെപ്പറേറ്റ് ഡെർമൽ ഒസിക്കിൾസ്. എക്കൈനോഡെർമിൻ്റെ സ്കിന്നിനകത്ത് ന്യൂമറസ് കാൽക്കേരിയസ് പ്ലേറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഡെർമൽ ഒസിക്കിൾസ്. അതിങ്ങനെ എംബഡ് ചെയ്ത് കിടക്കുകയാണ് ആ സ്കിൻ, എക്കൈനോഡെർമിൻ്റെ സ്കിന്നിനകത്ത്. നാലാമത്തെ സെയിലിൻ ഫീച്ചറാണ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൻഡ്രോസീലിക് സീലോം എക്കൈനോഡെർമേറ്റിക് ഉണ്ട്. സീലോം അവർക്ക് വളരെ വെൽ ഡെവലപ്ഡ് ആണ്. എൻഡ്രോസീലിക് ആയിട്ടുള്ള എൻഡ്രോസീലിക് ഒറിജിനുള്ള ഒരു സീലോമാണ് എക്കൈനോഡെർമേറ്റിക് ഉള്ളത്. ഈ എൻഡ്രോസീലസ് എന്ന് പറയുന്നത് ഈ ഫോർമേഷൻ, സീലോമിൻ്റെ ഫോർമേഷൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് ഉള്ള പൗച്ചസ് പിഞ്ച് ഓഫ് ചെയ്താ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സീലോമിനെയാണ് എൻഡ്രോസീലസ് സീലോം എന്ന് പറയുന്നത്. എൻഡ്രോസീലസ് സീലോമും ഉണ്ട്, ഷൈസോസീലസ് സീലോമും ഉണ്ട്. ഇത് ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ് ഈ ക്ലാസിഫിക്കേഷൻ, സീലോമിൻ്റെ ഇത് വന്നേക്കുന്നത്. നമ്മുടെ ഫൈലം എക്കൈനോഡെർമേറ്റ എൻഡ്രോസീലസ് ആയിട്ടുള്ള സീലോമാണ്. അതായത് അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് പിഞ്ച് ഓഫ് ചെയ്ത് പൗച്ചസിൽ നിന്ന് പിഞ്ച് ഓഫ് ചെയ്ത് വരുന്ന ഒരു ആ അതിൽ അങ്ങനെ വരുന്ന ക്യാവിറ്റിയാണ് സീലോമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അതിനെ എക്കൈനോഡെർമേറ്റ ഒക്കെ എൻഡ്രോസീലസ് സീലോമിലോട്ട്, അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സെയിലിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്, അതായത് എക്കൈനോഡെർമേറ്റ അല്ലെ സ്റ്റാർ ഫിഷ് എന്നൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന അതിൻ്റെ ഓട്ടോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്കുലർ സിസ്റ്റം എന്ന് ആ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അത് ഓട്ടോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫീൽഡ് സീലോമിക് ട്യൂബ് ഉണ്ട്. അവരുടെ ശരീരത്തിൽ കൂടെ പോകുന്ന ആ ഫൈവ് പാർട്സ് നമ്മൾ കണ്ടില്ല, അതിൽ കൂടെ പോകുന്ന ട്യൂബ് ഓഫ് ഫീറ്റിൽ അതിൽ കൂടെ പോകുന്ന ഒരു ഫ്ലൂയിഡ് ഫീൽഡ് സീലോമിക് ട്യൂബ് ഉണ്ട്. അതിനെയാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ വാട്ടർ ട്യൂബ്സിന് ന്യൂമറസ് ഹോളോ ഔട്ട് പുഷിങ്സ് ഉണ്ട്. അതാണ് പോഡിയ അല്ലെങ്കിൽ ട്യൂബ് ഫീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ട്യൂബ് ഫീറ്റ് ആണ് ലോക്കോമോട്ടർ, റെസ്പിറേറ്ററി ആൻഡ് ഫുഡ് കളക്ടിംഗ് ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്നത്. ട്യൂബ് ഫീറ്റ് ആണ് ഇതിന്, ട്യൂബ് ഫീറ്റിൻ്റെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. മെയിൻലി അത് ലോക്കോമോട്ടർ ആയിട്ട് മൂവ് ചെയ്യാൻ, പിന്നെ റെസ്പിറേഷന്, പിന്നെ ഫുഡ് കളക്ടിങ് ഓർഗൻ, ഇത്രയൊക്കെ ആയിട്ട് ട്യൂബ് ഫീറ്റ് വർക്ക് ചെയ്യുന്നു. ഫൈലം എക്കൈനോഡെർമേറ്റയുടെ വേറൊരു സെയിലിൻ ഫീച്ചറാണ് അതിൻ്റെ എലമെൻ്ററി കനാൽ കംപ്ലീറ്റ് ആണെന്നുള്ളത്. എലമെൻ്ററി കനാല് സ്ട്രെയിറ്റോ കോയിൽഡോ ആകാം, പക്ഷേ എലമെൻ്ററി കനാല് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്ററി കനാലാണ് ഫൈലം എക്കൈനോഡെർമേറ്റിക് ഉള്ളത്. അതിൻ്റെ മൗത്ത് മേനസും ഓപ്പോസിറ്റ് എൻഡിലായിട്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദി കേസസിലും മൗത്തും മേനസും ഓപ്പോസിറ്റ് എൻഡിലായിരിക്കും, തുടങ്ങുന്നത് മൗത്തിലും തീരുന്നത് മേനസിലും. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്, ക്രിനോഡ്സിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. അടുത്തൊരു സെയിലിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പിറേറ്ററി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ഫൈലം എക്കൈനോഡെർമേറ്റയുടെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഹൈലി വേരിയബിൾ ആണ്. ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് അതിൻ്റെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സിന് വ്യത്യാസമുണ്ട്. റെസ്പിറേറ്ററി സ്ട്രക്ചർ എക്കൈനോഡെർമേറ്റയിൽ കാണുന്നത് ഡെർമൽ ബ്രാങ്കിയെ, പെരിസ്റ്റോമൽ ഗിൽസ്, ജനൈറ്റൽ ബേഴ്സ, റെസ്പിറേറ്ററി ട്രീ എന്നൊക്കെ ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്. നമ്മുടെ ലങ്സിലെ അതുപോലെയുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് നമ്മുടെ എക്കൈനോഡെർമേറ്റയിലുണ്ട്. പക്ഷെ നമുക്കിപ്പം എല്ലാവർക്കും ലങ്സ് അല്ലേ, പക്ഷെ എക്കൈനോഡെർമേറ്റയുടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനകത്ത്, അതൊരു ഫൈലമാണ് കേട്ടോ, അതിനകത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്കിൻ ഗിൽസ് അല്ലെങ്കിൽ ഡെർമൽ ബ്രാങ്കി എന്ന് പറയുന്ന റെസ്പിറേറ്ററി സ്ട്രക്ചർ കാണുന്നത് സി സ്റ്റാർസിലാണ്. എന്നാൽ സി അർച്ചനിൽ കാണുന്നത് പെരിസ്റ്റോമിയൽ ഗിൽസ് ആണ്. ബ്രിട്ടിൽ സ്റ്റാർസിലെ അതിനകത്ത് കാണുന്നത് ജനൈറ്റൽ ബേഴ്സയാണ്. പിന്നെ സി കുക്കുംബേഴ്സിനകത്ത് ക്ലോയക്കൽ റെസ്പിറേറ്ററി ട്രീസ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് എക്കൈനോഡെർമേറ്റയിൽ കാണുന്നു. അടുത്തത് അതിൻ്റെ ബോഡി വോളിൽ കാണുന്ന പെഡിസിലേറിയെ കുറിച്ചാണ്. പെഡിസിലേറിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പിൻസർ ലൈക്ക് ഒരു കാൽക്കേരിയസ് സ്ട്രക്ചറാണ് പെഡിസിലേറിയ. അത് നമ്മൾ സ്പൈൻസിനെ കുറിച്ച് പഠിച്ചില്ലായിരുന്നു നേരത്തെ, അതിൻ്റെ ബോഡി വോളിൽ കാണുന്ന സ്പൈൻസ്, അതുകൊണ്ടാണ് അതിന് സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. ആ സ്പൈൻസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്നേ ഉള്ളൂ ഈ പെഡിസിലേറിയ. വളരെ അത് ഒരു മോഡിഫൈഡ് സ്പൈനാണ് പെഡിസിലേറിയ. ഇതിൻ്റെ ഫങ്ഷൻ മെയിൻലി
ഇത് ഈ എക്കനഡെർമൈറ്റ മൊത്തം മറൈൻ അല്ലേ. അപ്പം അവിടെ അവരുടെ ശരീര ബോഡി സർഫസിലോട്ട് വരുന്ന ഫോറിൻ ബോഡീസിനെ റിമൂവ് ചെയ്ത് കളയാനാണ് പെഡിസലേറിയ മെയിൻലി യൂസ് ചെയ്യുന്ന പെഡിസലേറിയയുടെ മെയിൻ ഫംഗ്ഷൻ. ഇതുകൂടാതെ ഡെർമൽ ബ്രാങ്കിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു സെയിലിൻ ഫീച്ചർ ഈ എക്കൈനോഡേംസിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു അതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം റുഡിമെൻ്ററി ഫോമിലാണെന്ന്. അതായത് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളൊരു ഹാർട്ടോ ഡെഫിനറ്റ് ആയിട്ടൊരു ബ്ലഡ് വെസൽസോ ഒന്നും ഈ എക്കൈനോഡേംസിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നത് ഹേമൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് ലാക്യുനാർ സിസ്റ്റം എന്നാണ്. ബ്ലഡ് ലാക്യുനാർ സിസ്റ്റം. അപ്പം പിന്നെ അതുകൊണ്ട് ബ്ലഡ് ലാക്യുനാർ സിസ്റ്റം ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ഹാർട്ട് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഒന്നും ഡെഫിനറ്റ് ആയിട്ടില്ല, ഡിസ്റ്റിങ്ക്ട് ആയിട്ടില്ല എന്നേ ഉള്ളൂ. ചെറിയ ഒരു അതിൻ്റെ റുഡിമെൻ്ററി ഫോമുല ഉണ്ട് കേട്ടോ. അടുത്തത് അതിൻ്റെ നെർവ് സിസ്റ്റത്തെക്കുറിച്ചാണ് എക്കൈനോഡെർമിസിൻ്റെ. അത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു സിമ്പിൾ നെർവ് സിസ്റ്റമാണ്. അതിന് ബ്രെയിൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു നെർവ് സിസ്റ്റമാണ് എക്കൈനോഡെർമിന് ഉള്ളത്. അതിന് ബ്രെയിൻ ഇല്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒന്നും തന്നെ എക്കൈനോഡെർമിസിന് ഇല്ല. ഇനി ലാസ്റ്റായിട്ട് അതിൻ്റെ നമ്മളൊരു സെയിലിൻ ഫീച്ചർ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. അതിൻ്റെ ലാർവൽ ഫോമുല എക്കൈനോഡെർമിസിൻ്റെ ലാർവൽ ഫോമുല അത് കാണിക്കുന്നത് ബൈലാറ്ററൽ സിമിട്രിയാണ്. പക്ഷേ കുറച്ചുകൂടെ വലുതാണ്, അഡൾട്ട് ഫോമിലോട്ട് മാറുമ്പം അത് റേഡിയൽ സിമിട്രിയിലേക്ക് മാറുന്നു. പിന്നെ ഇതിൻ്റെ ലാർവേ സീലിയേറ്റഡും പെലാജിക് ആയിട്ടുള്ളൊരു ലാർവയാണ്. ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള പെലാജിക് ലാർവ കേട്ടോ. അപ്പം ഇത് ഓർത്തിരിക്കുക, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ എക്കൈനോഡെർമ്സ് കാണിക്കുന്നത്. ലാർവൽ ഫോമിൽ ബൈലാറ്ററൽ സിമിട്രിയും അഡൾട്ട് ഫോമിൽ റേഡിയൽ സിമിട്രിയാണ് എക്കൈനോഡെർമ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇന്നത്തെ വീഡിയോ തീരുകയാണ്. ഫൈലം എക്കൈനോഡെർമ്സ് ഡെർമേറ്റയുടെ കുറച്ച് സെയിലിൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പ് എടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഓരോ സെയിലിൻ ഫീച്ചേഴ്സും നന്നായിട്ട് പഠിക്കുക.